ഓർമ്മ വച്ച കാലം മുതൽ കടലിനെ ഹൃദയത്തോട് ചേർത്ത് വച്ച ചില മനുഷ്യരുണ്ട്. തിരുവനന്തപുരം ശംഖുമുഖത്ത് അങ്ങനെ ഒരാളുണ്ട്. കടലിനെ പ്രണയിച്ച പത്രോസ്. മത്സ്യത്തൊഴിലാളിയാണ്. കടലൊഴികെ മറ്റൊന്നും സന്തോഷമല്ലാത്ത പത്രോസിനെ കുറിച്ചുള്ള റിപ്പോർട്ടാണ് ഇനി. 11-ാം വയസ്സിൽ കടലമ്മയോട് അന്നം തേടി കട്ടമരത്തിൽ ആഴക്കടലിൽ പോയൊരു മനുഷ്യൻ. ശംഖുമുഖത്തുകാർക്ക് പത്രോസ് അങ്കിളാണ്. കാരണം ഈ തീരത്തെ ആദ്യ ബോട്ടുടമ. സ്നേഹപൂർവ്വം ഞാൻ കടൽ പത്രോസ് എന്ന് വിളിക്കുന്ന പത്രോസ് അങ്കിളിന്റെ കഥയാണിത്. ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു, അവിടെയുമില്ലിവിടെയുമില്ല ഈശ്വരൻ, വിദുനമായ ഭൂവിലുണ്ട് ഈശ്വരൻ. ഈ കണ്ണുകളിൽ കടലാഴമുണ്ട്. ഒന്നുമൊന്നുമില്ലാതിരുന്ന കാലത്ത് തിരമാലകളെ തുളച്ച് കടലറ്റം തൊട്ടയാളാണ്. ഉപ്പുവെള്ളം കുടിച്ച് ഉശിരുവന്ന പത്രോസിന് കടലിനെ ഹൃദയതാളം പോലെ അറിയാം. ഞാൻ പോയത് 11-ാമത്തെ വയസ്സിൽ കടലിൽ അച്ഛൻ്റെ കൂടെ പോയി. അനുഭവം എന്ന് പറഞ്ഞാൽ കാറ്റും കോളും വന്നു കഴിഞ്ഞാൽ ഒരു കുടയില്ല, കൂട ഒന്നുമില്ല. എൻ്റെ അച്ഛൻ്റെ തുടയിലെ കീഴെയാണ് എന്നെ പിടിച്ചിരിക്കുന്നത്. ഒരു തീരദേശത്തിന് മുഴുവൻ ഇയാൾ പ്രിയപ്പെട്ടവനായതിനും കാരണമുണ്ട്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഈ തീരം തൊട്ട ആദ്യ ബോട്ട് പത്രോസിൻ്റേതാണ്. ആ ബോട്ടിൽ അയാൾ അതിർത്തികളില്ലാത്ത കടലിൽ പല നാടുകൾ കണ്ടു. തലശ്ശേരി, കണ്ണൂരുമായി വടകര, കൊയിലാണ്ടി, നാട്യം, ചാവക്കാട്, പൊന്നാനി, വളഞ്ഞുവരി, നീർക്കുന്ന്, ചോമ്പ, ഞാൻ പോകാത്ത ഇടമൊന്നുമില്ല. ഗോവ, ഈ കടലിലേക്കുള്ള മീനെല്ലാം ഞാൻ പഠിച്ചു. ഏറ്റവും കൂടുതൽ ചുണയുള്ള മീൻ മാലാവാണ്. കാറ്റും തിരമാലകളുമില്ലാതെ കടലുറങ്ങുന്നത് പത്രോസിന്റെ കണ്ണുകളിൽ കാണാം. അങ്ങനെ ചില മനുഷ്യരിൽ മാത്രം ഒതുങ്ങുന്ന കടലറിവും ഈ മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നു. ഒരു സമയത്ത് കടൽ ഉറങ്ങും. എത്ര കടലടിച്ചാലും ആ സമയത്ത് കാത്തിരുന്ന അച്ഛന്മാർ പല പുറപ്പെടും. കടലിൽ എന്നാൽ പോകും. കടൽ ഉറങ്ങിക്കിടക്കലേ. കടലമ്മ ചതിക്കില്ലെന്നാണ് പത്രോസിന്റെ പക്ഷം. ആണ്ടുകൾ അന്നമൂട്ടിയ കടലല്ലാതെ അയാൾക്ക് മറ്റൊന്നുമില്ല. ഈ കൊറോണ വന്നപ്പോൾ എന്നെ പിടിച്ച് മൂട്ടിയിട്ട് കടലമ്മ മിന്നൽ വെച്ച് കടലമ്മ മാറി അടിക്കും. ഓരോ മിനിറ്റ് വെച്ച് മാറും കടൽ. എനിക്ക് കടലമ്മലോട് എവിടെ പോയാലും കടൽ കാണാൻ പോകും ഞാൻ. കടലുമായിട്ട് ഭയങ്കര സ്നേഹമാണ് എനിക്ക്. പത്രോസ് അങ്കിളിന് ജീവിതം കടലാണ്. ആ ജീവിത മുഖത്ത് നങ്കൂരമിടാനാണ് ഇപ്രായത്തിലും പത്രോസ് അങ്കിൾ ആഗ്രഹിക്കുന്നത്. കടലും തീരവും കയ്യേറുന്ന ഇക്കാലത്ത് ഇവരെ പോലെയുള്ള ചിലർ കടലിനെ നോക്കി വിലപിക്കുന്നു. ക്യാമറാമാൻ സച്ചിനും ജിതിനും പത്രോസ് അങ്കിളിനെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്ന അജിത് ശംഖുമുഖത്തിനൊപ്പം ഷെഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം.